അറിഞ്ഞില്ലേ ചിന്തന ശിബിർ വരുന്നുണ്ട് കേരളത്തിലേക്ക്. ഈ മാസം 24-25 തീയതിയിൽ കോഴിക്കോട് കാപ്പാടാണ്, വാസ്കോഡ് ഗാമ കപ്പ തുടങ്ങിയ സ്ഥലത്താണ് ചിന്തന ശിബിർ നടത്താൻ പോകുന്നത്. കാപ്പാട് ഒരുപാട് വാസ്കോഡ് ഗാമ കപ്പല തുടങ്ങിയ സ്ഥലമല്ലേ. എന്ത് എന്ത് നടക്കാൻ പോകുന്നു ചിന്തന ശിബിർ കോൺഗ്രസ് രാജസ്ഥാനിൽ നടന്ന അപ്പൊ ഇനി അവശേഷിക്കുന്ന കോൺഗ്രസ്സുകാർ കൂടി കേരളത്തിൽ നിന്ന് ഓടി പോകും. അല്ലല്ല, ഞാൻ വിചാരിക്കുന്നത് എന്താ പറയുക, ഇപ്പം നമ്മുടെ എ വി ഗോപിനാഥും കെ വി തോമസ് ഉൾപ്പെടെയുള്ള ആളുകൾ പോയത് ഉറപ്പിക്കാൻ വേണ്ടിയായിരിക്കും. അവര് പോയി പോയില്ല എന്ന് പറഞ്ഞില്ലേ, അപ്പൊ അതിനെ അങ്ങ് അരക്കെട്ട് ഉറപ്പിക്കുക, അതായിരിക്കും എന്ന് പറഞ്ഞാൽ സഞ്ചാരം നടത്തുക. ഔപചാരികമായിട്ട് സഞ്ചാരം നടത്തുക. ഇനി ഒരു ഒരു 16 ദിവസം കഴിയുമ്പോ എവിടെയൊക്കെ വെച്ചൊരു കുളിയും കൂടെ നടത്തി കഴിഞ്ഞാൽ അസ്ഥി കൊടുക്കില്ലേ, അസ്ഥി കൊടുക്കും. അത് ഒരു വർഷം കഴിഞ്ഞിട്ട്, കാരണം നമ്മൾ എവിടെയെങ്കിലും കൊണ്ട് ഒരു ബ്രാഹ്മിന്റെ മൂട്ടിലോ മറ്റോ വെച്ചിട്ട് കൊടുത്തു. ഒരു ഞങ്ങൾക്ക് ഓർമ്മ കുർബാന, ഈ 40-ന്റെ അന്ന് ഒരു കുർബാനയുണ്ട്, ഓർമ്മ കുർബാന. ഈ 40 ദിവസം വരെ മരിച്ച ആത്മാവ് നമ്മളോടൊപ്പം ഉണ്ടാവുമെന്നാണ്, ഭൂമിയിൽ തന്നെ ഉണ്ടാവുമെന്നാണ് ഞങ്ങളുടെ ഒരു വൈപ്പ്. അത് കഴിഞ്ഞ് 40-ാമത്തെ ദിവസം ഇതാണ് ഞങ്ങളത് സ്വർഗത്തേക്ക് അങ്ങ് വിടുക. അന്നേരം ഒരു പ്രാർത്ഥനയൊക്കെ നടത്തി ഒരു ഒരു എല്ലാവർക്കും ഫുഡൊക്കെ കൊടുത്ത് രാവിലെ ആഹാരമൊക്കെ നല്ല ചാപ്പാടൊക്കെ കൊടുത്ത്. ഞങ്ങൾ ചെയ്യുന്ന അങ്ങനെയല്ല, ഞങ്ങൾ ഇവന്റെ ഒരു അസ്ഥി കഷ്ണങ്ങളൊക്കെ എടുത്തൊക്കെ വെച്ചിട്ട് ഒരു ബ്രാഹ്മിന്റെ മൂട്ടിൽ വെച്ചിട്ട് അതിലല്ല 5-ാം ദിവസം എടുത്ത് വെക്കും. വെച്ചിട്ട് ഞങ്ങൾ ഒരു വർഷം പിന്നെ വിളക്ക് വരും. പക്ഷെ അസ്ഥി എടുക്കുമ്പോൾ സൂക്ഷിച്ചോളാം, ഗ്രൂപ്പ് അടിസ്ഥാനത്തിൽ വീതം വെക്കണം. അതും ശരിയാ, കേരളത്തിൽ കോൺഗ്രസിന് എത്ര ഗ്രൂപ്പ് ഉണ്ട്? അത് എജീസ് ഓഫീസിൽ നിന്ന് അത് ഓഡിറ്റർമാരെ കൊണ്ടുവന്ന് എണ്ണേണ്ടി വരും. നമ്മൾ എന്തായിരുന്നാലും ശരി, നമ്മൾ വിളക്ക് കത്തിക്കും ഒരു വർഷം. അത് കഴിഞ്ഞിട്ട് ഒന്നുകിൽ നമ്മൾ വർക്കലെ കൊണ്ട് നിവഞ്ജനം ചെയ്യും, അല്ലെങ്കിൽ കന്യാകുമാരിയിൽ നമ്മുടെ 3 ത്രിവേണി സംഗമം ഉണ്ടല്ലോ, അവിടെ കൊണ്ടുപോകണം. പാവനാശിനി രാമേശ്വരത്ത് കൊണ്ടുപോയി കളയുക. അല്ല, ഒരു സംശയം, രാഹുൽ ജി വരും, അദ്ദേഹം കേരളത്തിലെ ഒരു MP ആണ്, സ്ഥലത്ത് തൊട്ടടുത്താണ്, വയനാട് അടുത്തല്ലേ, അദ്ദേഹം വരുമോ? വരാൻ എല്ലാ സാധ്യതയുണ്ട്. പക്ഷെ അന്ന് അദ്ദേഹം ഇന്ത്യയിൽ ഉണ്ടെങ്കിൽ ഇടിക്കാരെ പിടിച്ചോണ്ട് പോകുമെന്നുള്ള ഒരു സംശയം. അപ്പൊ ചിന്തന ശിബിരം നടക്കുമോ ഇനി? കാരണം ഇയാളെ അകത്താക്കി കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ചിന്തന ശിബിരം നടക്കും, ചിന്തിക്കാൻ പറ്റില്ലല്ലോ. രാധാകൃഷ്ണൻ തന്നെ അദ്ദേഹം പ്രസ് റിലീസ് ഇറക്കിയിട്ടുണ്ട്, 24-25 തീയതികളിൽ ചിന്തന ശിബിരം നടക്കും. കേന്ദ്രത്തിലെ പിന്നെ സംഘടനാ ജനറൽ സെക്രട്ടറി നമ്മുടെ വേണുഘട്ടൻ, കേരളത്തിലെ രാധാകൃഷ്ണൻ പറഞ്ഞിരിക്കുന്നത് വിശ്വസിക്കാൻ പറ്റില്ല. അപ്പൊ ഈ ചിന്തന ശിബിരം എന്ന് പറഞ്ഞാൽ എന്താണ് ഇത്? കേരളത്തിൽ വരുമ്പോൾ ചിന്തന ശിബിരം മലയാളത്തിലാണ്, ഹിന്ദിയിൽ പ്രസംഗിച്ചുകൊണ്ട് ആർക്കും മനസ്സിലായി. ഇല്ല, ചിന്തന ശിബിരം ഹിന്ദിയിലാണ്, ഹിന്ദി വാക്കാണ്. അപ്പൊ അത് മലയാളത്തിൽ വരുമ്പോ അത് മലയാള വാക്കാവണ്ടേ? ചിന്തകന്മാരുടെ കൂട്ടായ്മയായിരിക്കും. ഇപ്പോഴത്തെ കോൺഗ്രസില് പിന്നെ ചിന്തിക്കുന്നവരും വായിക്കുന്നവരും ആരും ഇല്ല എന്നൊരു വലിയൊരു കാര്യം. അത് നിങ്ങൾ രണ്ടുപേരും കോൺഗ്രസിനെ ആക്ഷേപിക്കുന്നില്ല, ആക്ഷേപിക്കുന്നില്ല. പറഞ്ഞ് മനസ്സിലാക്കി തരാം എന്ന് പറഞ്ഞാൽ അവർക്ക് സമയമില്ല. അതല്ല, പാർട്ടിയുടെ പ്രവർത്തനത്തിൽ ചിന്തിക്കാൻ ഒഴുകി നടക്കുന്നതുകൊണ്ട് ചിന്തിക്കാൻ അവർക്ക് വായിക്കാനോ അല്ലെങ്കിൽ ഒരു പുസ്തകം എടുത്ത് ആർക്കെങ്കിലും പറഞ്ഞു കൊടുക്കാനോ അല്ലെങ്കിൽ ചിന്തിക്കാനോ ഒന്നും സമയമില്ല. കാരണം അവർ 24 മണിക്കൂർ പാർട്ടിയിൽ തേക്കില്ലാത്ത തേക്കങ്കാട് മുതലില്ലാത്ത മുതലക്കുളം എന്നൊക്കെ പറയില്ലേ, അതുപോലെയുള്ളൂ, കാര്യമില്ല, അത്രേ ഉള്ളൂ. അല്ല, അതുകൊണ്ടാണ് പറഞ്ഞത് അവർക്ക് സമയമില്ലാത്തതുകൊണ്ട്. നിങ്ങൾ അവരെ കുറ്റം പറയും. അല്ല, ഈ ദസോളാര്യം, ഈ ജയ്പൂരിന് മുമ്പ് ഗുജറാത്തിൽ സംസ്ഥാന ഘടകം ഒരു ചിന്തന ശിബിരം നടത്തി, രാഹുൽജി അതിൽ പങ്കെടുക്കുകയും ചെയ്തിരുന്നു. പക്ഷെ അവിടെ ഈ ഹാർദിക് പട്ടേൽ അന്ന് പ്രധാന ആരോപണങ്ങൾ ഉന്നയിച്ച ഒന്ന്, ഹാർദിക് പട്ടേൽ പറഞ്ഞു ഇവിടെ പലരും പാർട്ടി വിട്ടു പോകുകയാണ്, എന്ത് ചെയ്യും രാഹുൽജി എന്ന് ചോദിച്ചു, വിട്ടുപോണമാരൊക്കെ പോട്ടെ എന്ന് വിളിച്ചു. അപ്പൊ അവിടെയാണ് ഈ ഹാർദിക് പട്ടേൽ ഇറങ്ങിയത്. അപ്പൊ ചിന്തന ശിബിരം ദേശീയ തലത്തിൽ രാജസ്ഥാനിൽ നടന്നു, ഈ സംസ്ഥാന തലത്തിൽ വേറെ എവിടെ നടന്നല്ലോ, ഗുജറാത്തിൽ. ഇപ്പൊ രണ്ടാമത് നമ്മുടെ കേരളത്തിൽ. അപ്പൊ ഇതോടുകൂടി തീരും. വേറെ എവിടെ നടക്കാനാ? ഘടകം വേണ്ടേ? ഓ, വേറെ സ്ഥലമില്ലല്ലോ. ഘടകം വേണ്ടേ? പാർട്ടി ഘടകങ്ങൾ വേണ്ട എവിടെയെങ്കിലും? അത് ശരി, പാർട്ടി ഘടകമുണ്ട്, പക്ഷേ ശിബിരം നടത്താൻ വേണ്ടി ചിന്തിക്കുന്ന ആളുകളില്ല. ചിന്തിക്കുന്ന ആളുകളല്ലേ, ഘടകങ്ങൾ ഉണ്ടാവണം, ഘടകങ്ങൾ വേണം, ചിന്തിക്കാനുള്ള ആളുകൾ വേണം. അപ്പൊ ഇത് കോഴിക്കോട്ട് 2 ദിവസം കൊണ്ട് നടക്കും.
പിന്നെ നമ്മുടെ പ്രിയങ്കയ്ക്ക് ഒരു സീറ്റ് കേരളത്തിൽ നിന്ന് കൊടുക്കേണ്ടി വരും. എറണാകുളം അങ്ങനെ ചിലപ്പോൾ കൊടുക്കേണ്ടി വരും. അങ്ങനെ പ്രിയങ്കയ്ക്ക് മാത്രമല്ല സോണിയക്ക് ഇന്ത്യ കൊടുക്കും. സോണിയക്ക് ഇന്ത്യ മത്സരിക്കാൻ അവർക്ക് ആരോഗ്യം അതല്ല അവരും രണ്ട് സീറ്റ് എന്ന് പറഞ്ഞത് ചിലപ്പോ ശരിയായിരിക്കും. ഒന്ന് പ്രിയങ്കയ്ക്കും ഒന്ന് വധേരയ്ക്കും വരും. അപ്പൊ രാഹുലിന് രാഹുൽ ഉണ്ടല്ലോ ഉണ്ടല്ലോ രാഹുലിന് അവിടെ നമ്മൾ സ്ഥിരം പെർമനന്റ് സീറ്റ് ആണല്ലോ. ഇനിയിപ്പോ രണ്ട് സീറ്റ് എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് നമുക്ക് കാരണം നമുക്കറിയില്ലല്ലോ. ഒന്ന് പ്രിയങ്കയ്ക്ക് ഉറപ്പാണ്, രണ്ട് വധേര കേരളത്തില് വധേര ഗാന്ധിക്കായിരിക്കും അടുത്ത സീറ്റ് തീർച്ചയായിട്ടും. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സീറ്റ് ഇഷ്ടം പോലെ ഉണ്ട്. ആകെ കൂടി രണ്ട് സീറ്റ് മുസ്ലിം ലീഗിന് പോയി കഴിഞ്ഞാൽ ബാക്കി 18 സീറ്റ് ഉണ്ട്. നേരത്തെ മാണിക്ക് കൊടുക്കണോ? അതെ, അതാ കഴിഞ്ഞു. ജോസഫിന് പതിനെട്ട് സീറ്റിനകത്ത് രണ്ടോ മൂന്നോ സീറ്റ് ഹൈക്കമാൻഡിന് പോയി ന്യായമായും അത് കൊടുക്കേണ്ടതാണ്. കാരണം ഗാന്ധി കുടുംബം നെഹ്റു കുടുംബം ഗാന്ധി ഉള്ള നെഹ്റു കുടുംബം ഗാന്ധി ഗാന്ധിയുള്ള നെഹ്റു കുടുംബം. എനിക്കൊരു സംശയം കൊണ്ട് വീണ്ടും ചോദിക്കുന്നു, ജവഹർലാൽ നെഹ്റുവിന്റെ പിന്തുടർച്ച അവകാശികളാണോ ഇവര്? തീർച്ചയായും എനിക്ക് അങ്ങനൊരു സംശയം ഉണ്ടായിരുന്നു. അപ്പൊ അവർക്ക് ആ കുടുംബത്തിന് മഹാത്മാഗാന്ധിയുടെ പിന്തുടർച്ചയല്ല അല്ലല്ല. അപ്പൊ അങ്ങനെയാണെങ്കിൽ ആ പിന്തുടർച്ച അവകാശികൾക്ക് രണ്ട് സീറ്റ് കൊടുക്കുന്നത് ഒരു തെറ്റുമില്ല, ഒരു തെറ്റുമില്ല. അതുകൊണ്ട് യാതൊരു പ്രശ്നമില്ല, കൊടുക്കണം. കാരണം ആ കുടുംബം അനാഥമാവാൻ പാടില്ല. പ്രത്യേകിച്ച് വധേര എന്ന് പറഞ്ഞ പുതിയ ഒരു കക്ഷി വന്ന് ഈ കുടുംബത്തിൽ കയറിയാണ് അല്ല ഉദിച്ചു വരുന്ന ഒരു താരോദയം. അദ്ദേഹത്തിന്റെ ഒരു താരോദയമായിരിക്കും ഈ കേരളത്തിലെ ചിലപ്പോ ഈ ലോക്സഭാ സീറ്റിൽ മത്സരിക്കുക എന്നുള്ളത് പുള്ളിയുടെ ഒരു പുള്ളി രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്നതിന്റെ ചവിട്ടുപടിയായിരിക്കും. കാരണം കേരളത്തിന്റെ റിയൽ എസ്റ്റേറ്റ് മേഖലയ്ക്കും അദ്ദേഹം വലിയൊരു സംഭാവനയായിരിക്കും. അത് മാത്രമല്ല, കേരളത്തിലെ എല്ലാ കേരളം മൊത്തം വിൽക്കും. കാരണം കേരളത്തിലെ എല്ലാ ജാതി മതസ്ഥരുടെ ഇടയിലെ കുടുംബത്തിലും ഒരു കാര്യമുണ്ട്, വന്നു കയറുന്നവന് വലിയ സ്ഥാനം കൊടുക്കുക. അത് ക്രിസ്ത്യാനി കുടുംബത്തിലുണ്ട്, ഹിന്ദു കുടുംബത്തിലുണ്ട്, അങ്ങനെ കളിയാക്കരുത്. ഒന്നും പറയാൻ പാടില്ല. ഇന്ന് ഈ രാജ്യത്ത് മതസൗഹാർദ്ദം ഊട്ടിയുറപ്പിക്കുകയും മതസൗഹാർദ്ദം ജനങ്ങൾക്ക് കാണിച്ചു കൊടുക്കുകയും ചെയ്തൊരു കുടുംബമാണ് അത്. അതെ, ക്രൈസ്തവരുണ്ട് അവരെ. അതൊക്കെ ഞാൻ സമ്മതിക്കാം, ഞാൻ അതൊക്കെ സമ്മതിക്കാം. അതല്ല പറഞ്ഞത്, അവിടെ നമ്മുടെ ഈ കേരള സമൂഹത്തിലെ ഇന്ദിരാഗാന്ധിയുടെ പിന്നെ ഭർത്താവിന്റെ പേരെന്തോ? പാഴ്സി. അത് മാത്രമല്ല, ആദ്യം ഇവര് ഈ പ്രേമം നടന്നപ്പോ ജവഹർലാൽ നെഹ്റു അതിനെ എതിർത്തു. പിന്നെ മഹാത്മാഗാന്ധിയാണ് പിന്നെ നെഹ്റുവിനോട് പറഞ്ഞിട്ട് ഈ കല്യാണം നടത്തിച്ചു കൊടുക്കുന്നത്. അങ്ങനെ ഒരു ചരിത്രമുണ്ട്. അപ്പൊ ഒടുവിൽ അവസാനം എന്തായി? അദ്ദേഹത്തിന്റെ ഗാന്ധി പോവുകയും ചെയ്തു. കല്യാണം നടത്തി കൊടുത്ത് അദ്ദേഹത്തിന്റെ ഗാന്ധി പേര് പോയി അടിച്ചിട്ട് പോയി. അപ്പൊ അങ്ങനെ ഒരു ചരിത്രം ഈ കുടുംബത്തിനുണ്ടേ. അപ്പൊ അത് നമ്മൾ കാണാതിരിക്കും. എന്തായാലും നമുക്ക് കാപ്പാട് എന്ത് സംഭവിക്കുമോ എന്ന് നോക്കാം. കാരണം കടൽ തീരോടടുത്ത് ചർച്ച ചെയ്ത് രാഹുലിനെ സൂക്ഷിക്കണം. കാരണം അയാള് കടൽ വെള്ളം കണ്ട ചാടില്ല. അപ്പൊ അതുകൊണ്ട് മാത്രം കോഴിക്കോട് ബിരിയാണി ഉണ്ട്, പുള്ളിയുടെ ബിരിയാണി തമിഴ്നാട്ടിലെ. അപ്പൊ അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ പത്രക്കാരാണ്, ഈ കാര്യം ആ സംഘാടകനെ ഒന്ന് അറിയിച്ചേക്കണം. രാധാകൃഷ്ണൻ ബിരിയാണി. അപ്പൊ ഇത് രണ്ടും കൂടെ ഉള്ളെടുത്ത് ആ പുള്ളിയെ നോക്കി വെച്ചത്, അതും കൂടെ നോക്കി തന്നെയാണ് അദ്ദേഹം ഇവിടെ വന്നത്. പണ്ട് തിരുവനന്തപുരത്ത് വന്നപ്പോ മെയിൻ റോഡ് അന്വേഷിച്ചിട്ട് പോയി പിന്നെ ചിക്കൻ അടിച്ച രാത്രി അറിയാമല്ലോ. അപ്പൊ അതുപോലെ കാപ്പാടും എന്തെങ്കിലും നടക്കും. അതുകൊണ്ട് ആളിനെ സൂക്ഷിച്ചോണ്ടേ, നമുക്ക് ആളിനെ എന്തായാലും ചിന്തൻ ശിവർ അങ്ങനെ നടക്കാം. നന്നായിരിക്കട്ടെ. അതെ, നന്നായിരിക്കട്ടെ.